ഇൻവിറ്റേഷൻ അയച്ചതില് മൊബൈ ഒഴികെ ബാക്കി എല്ലാവരും മാർക്കസിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് എന്നുള്ളത് ഷെൻസിയിൽ നിന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് ഭയങ്കര ബഹളം കേൾക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ മൊബൈ വന്നിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാൻ ഇനി 30 സെക്കൻഡ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് അവന് അഡ്മിഷൻ കിട്ടി. ഷെൻസി ആണെങ്കിൽ ഇന്നിനി നമുക്ക് ട്രെയിനിങ് ഒന്നുമില്ല, എല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞ് ഇവരെ പിരിച്ചുവിട്ടു. വേ ആവട്ടെ മൊബൈൽ പോയി കഴിഞ്ഞിട്ടാണ് അവൻ പോയെന്ന വിവരം അറിയുന്നത്. ഞാൻ ഒരുപാട് നിർബന്ധിച്ച് കേൾക്കാത്തവൻ നിങ്ങൾ എന്തോ പറഞ്ഞപ്പോൾ കേട്ടെന്നോ, നിങ്ങൾ എന്തൊന്നാ അവനോട് പറഞ്ഞെന്ന് വേ ചോദിക്കുമ്പോൾ പറയേണ്ട പോലെ കാര്യങ്ങൾ പറഞ്ഞ ആരും അനുസരിക്കും എന്ന് യിങ്ങിങ് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കല്യാണം കഴിക്കണ്ടേ? വേണ്ടല്ലോ, ഞാനവനെ എന്നേ വിട്ടു. അപ്പൊ നിങ്ങളതിനെ നിർബന്ധം പിടിച്ച് നടന്നിരുന്നതോ? അത് പിന്നെ, അവനെ എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചതല്ലേ. എനിക്ക് സ്നേഹത്തിന്റെ പേരിലൊന്നുമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോ നിങ്ങൾക്ക് വല്ല സ്നേഹവും തുടങ്ങിയോ? അതിപ്പോ എന്നോടാണോ സ്നേഹം തുടങ്ങിയെന്ന് വേ ചോദിക്കുമ്പോ, നീ ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ കയറി ഗോളടിക്കാൻ നോക്കല്ലേ. എന്തായാലും നീ എന്റെ കൂടെ ന്യൂഡിൽസ് കഴിക്കാനും വരണം, അതുപോലെ രാത്രി സിനിമയ്ക്കും വരണം എന്ന് പറയുമ്പോൾ സിനിമ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ നിങ്ങളുടെ കൂടെ ആണെങ്കിൽ വരാമെന്ന് പറഞ്ഞ് വേ പോവാണ്. ഇവിടെ രാത്രിയിൽ മൊബൈൽ ഷെൻസിയോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അവള് പക്ഷേ ഒരു അപരിചിതനോട് പെരുമാറുന്ന പോലാണ് ഇവനെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവൻ അവളോട് പോയി താങ്ക്സ് ഒക്കെ പറഞ്ഞു ഡാറ്റാസ് അയച്ചു തന്നതിന്. അത് എന്റെ ഡ്യൂട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവള് പോകുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ശരിക്ക് അവൻ അവൾക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അവൾ അത്രമേൽ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് അവന് വേണ്ടി നിലകൊണ്ടിരുന്നത് എന്ന്. പക്ഷേ ഇത് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ ഫ്യൂച്ചറിന് പ്രശ്നമാണ് എന്നുള്ള ഷെൻസിയുടെ ചിന്ത കൊണ്ട് മാത്രമാണ് അവനിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റൻ്റ് ഇട്ട് ഇവൾ നിൽക്കുന്നത്. രണ്ടുപേർക്കും നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഷെൻസി ആ ഒരു വിഷമം തൽക്കാലത്തേക്ക് കണ്ടില്ല എന്ന് വെക്കുകയാണ്. അവൻ വിഷമിക്കുന്നത് ഇപ്പോൾ കാണേണ്ടി വന്നു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അവൻ ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൊബൈൽ അവട്ടെ നേരെ ലിന്നിനെ പോയി കണ്ടു. എന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന് നന്ദി എന്നൊക്കെ പറയുമ്പോൾ, ആഹാ നീ വന്നതിന് ഞങ്ങളല്ലേ താങ്ക്സ് പറയണ്ടേന്ന് അവൻ തിരിച്ചു ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ ഷെൻസിയെ കൊണ്ടേ പോവും. ഓ, അപ്പം നീ അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വന്നതാണോ? ഇത് കേട്ട് കഴിഞ്ഞാൽ അവൾ നിന്റെ മേൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷയൊക്കെ അപ്പാടെ തകരം കേട്ടോ എന്ന് പറഞ്ഞ് ലിൻ പോവാണ്. മൊബൈൽക്ക് മറ്റെന്തോ ആണ് മനസ്സിൽ വന്നത്. പിറ്റേ ദിവസം തൊട്ട് ട്രെയിനിങ് ആരംഭിച്ചു. ആദ്യം തന്നെ ഫിറ്റ്നസ് വേണമെന്നാണ് പറയുന്നത്. കാരണം ഒരു റേസിംഗ് കാറിൽ ഫിറ്റായ ഒരു ഡ്രൈവർ ഇരിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവരോട് ഓരോരുത്തരോടും വന്നിട്ട് 50 പുഷപ്പ്, 100 പുഷപ്പ്, അങ്ങനെ ഇവർ ഓരോരോ എക്സസൈസ് പറയുന്നുണ്ട്. അത് ക്രമപ്രകാരം ചെയ്യാനായിട്ടും പറയാണ്. നമ്മുടെ ലിന്നായിരുന്നു ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നത്. ആദ്യം ഫിറ്റ്നസ്, പിന്നെ അതിൻ്റെ തിയറി, അതായത് ഈ റേസിംഗ് കാർ ഓടിക്കുന്ന സമയത്ത് ചെറിയ ചില കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ള ടിപ്സും ട്രിക്കും അതൊക്കെ തന്നെ ലിന്നാണ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫിറ്റ്നസ് എത്രത്തോളം ഓക്കെ ആകുമോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ റേസിംഗ് കാറിനകത്തിരിക്കുമ്പോഴുള്ള സ്ട്രെങ്ത്. ഇത് കേൾക്കുന്ന മൊബൈൽ ആണെങ്കിൽ സാധാരണ എല്ലാവരും ട്രെയിൻ ചെയ്യുന്നതിനോടൊപ്പം അത് കൂടാതെയും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഷോൾഡർ പെയിൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷെൻസി ഇവൻ്റെ ഒരു ഹാർഡ് വർക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. അവന് നല്ലോണം ദേഹം വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാണ്. പക്ഷേ അവളത് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തോന്നില്ലേ ഇവൾക്ക് ഇപ്പോഴും സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്, അതുകൊണ്ട് ഒഴിഞ്ഞു മാറി നടക്കായിരുന്നു. പക്ഷേ മൊബൈൽ ആവട്ടെ ഷെൻസിയുടെ അടുത്ത് വന്ന് വീണ്ടും സംസാരിക്കാനായി ശ്രമിക്കുകയാണ്. ആദ്യം ഷെൻസി ഒഴിഞ്ഞു മാറിയെങ്കിലും നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഷെൻസി പറഞ്ഞു നീ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറയാണ്. എന്നിട്ട് അവൻ്റെ ഷോൾഡർ വേദനയുള്ള കാര്യം ഇവൾക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുള്ള ഒരു ഓയിൽമെൻ്റ് എടുത്തിട്ട് അവന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ചോദിക്കുകയാണ്, അപ്പോൾ എല്ലാ ട്രെയിനീസിനും നിങ്ങളിങ്ങനെ ട്രീറ്റ്മെൻ്റ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയല്ല, നമ്മൾ ഈ മാസ്റ്റേഴ്സിൻ്റെ കടമയാണിതെന്നൊക്കെ. അപ്പോൾ എല്ലാ ട്രെയിനീസും തരുന്ന സമ്മാനങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് ഇവൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന ഷെൻസിയുടെ മുഖത്ത് നോക്കി അവൻ ചോദിക്കുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ ഫെങ്വേയിലെ കാര്യമാണ് കാണിക്കുന്നത്. ഇവർ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാർ ബാറ്ററി ഉണ്ടായിരുന്നല്ലോ, ആ ബാറ്ററി കത്തിപ്പിടിച്ചു. ഒരു കാറിലേ കത്തിപ്പിടിച്ചിട്ടുള്ളൂ, എന്നാലും അതൊരു വലിയ ന്യൂസായി മാറുകയാണ്. കാരണം ഇതിന് ഇത്രയ്ക്ക് സേഫ്റ്റി ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾക്കാർ കമ്പനിയിലേക്ക് തുരുതരാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഒരുപാട് കാറുകൾ ഇതിൻ്റെ പേരിൽ വിറ്റുപോയതാണ്. ബാച്ച് ബാച്ചുകളായിട്ടായിരുന്നു ഇവർ കാറുകൾ വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കാരണം 3-4 ബാച്ചുകാർ ഇപ്പോൾ കൊടുത്ത പൈസ റീഫണ്ട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ മൊഫയുടെ കഴിവുകേടാണ് എന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മൊഫയുടെ അച്ഛനും കമ്പനിയുടെ ചെയർമാനും ആയിട്ടുള്ള നമ്മുടെ ചെൻ അങ്ങോട്ട് വരുന്നത്.
പുള്ളിക്കാരൻ വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും വായടഞ്ഞുപോയി. അങ്ങനെ പുള്ളി വന്നിരുന്നിട്ട് പറഞ്ഞു, മൊഫയുടെ കഴിവുകേട് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അത് എനിക്ക് മനസ്സിലായ കാര്യമാണ്, അതുകൊണ്ട് അവൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് അവൾക്കൊരു അവസരം കൊടുക്കണം. അവൾ ഇതെല്ലാം റെഡിയാക്കുന്ന സമയത്ത് പ്രസിഡന്റ് സ്ഥാനം നമുക്ക് ആനിനെ കൈമാറാം എന്ന് പറഞ്ഞ് ഇവളുടെ പ്രധാന എതിരാളി ഉണ്ടല്ലോ അവിടെ മറ്റൊരുത്തൻ, ഇപ്പൊ ആ കണ്ണട വെച്ചവൻ, അവനിട്ട് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം നീ എന്തായാലും നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം അച്ഛൻ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കി. മൊഫയാണെങ്കിൽ അച്ഛനോട് നന്ദി എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാടി ഞാൻ അച്ഛനെന്നും പറഞ്ഞിരിക്കുന്നേ എന്ന് പറയാണ്. അപ്പൊ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനോടും മൊഫൈ താങ്ക്സ് പറയുന്നുണ്ട്. ഇവിടെ ട്രെയിനിങ്ങിന്റെ സമയമാണ് അടുത്തതായിട്ട് കാണുന്നത്. ഇന്നൊരു റേസ് കാറ് ഓടിക്കൽ മാത്രമാണ് ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനിടയ്ക്ക് ആ മറ്റു ആണെങ്കിൽ മൊബൈലോടും നമ്മുടെ യുൻലോങ്ങിനോടും വന്നിട്ട് നമുക്ക് ടീമാവാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ രണ്ടുപേരും ഇതിനും സമ്മതിച്ചില്ല. ശരിക്കും ഈ റേസിങ്ങിൻ്റെ പിറകിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇവർക്ക് ഓടിക്കാൻ കൊടുത്ത കാറ് അത് ഓൾറെഡി റിപ്പയർ ആയിരുന്നു. അപ്പോൾ ഒരു റേസർ ആവുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കാറ് റിപ്പയർ ചെയ്യാനുമായിട്ടും അറിയണ്ടേ. അതായിരുന്നു ശരിക്കും ഇതിലെ ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ കാറ് റിപ്പയർ ആയിട്ടുള്ള എല്ലാവരും കൂടി അത് ശരിയാക്കുന്ന സമയത്ത് യുൻലോങ്ങിനോട് മറ്റോ വന്നിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള കരാർ എന്ന് പറയുമ്പോൾ താനൊന്ന് പോയടോ എന്ന് പറഞ്ഞ് യുൻലോങ് അവനെ വഴക്കടിപ്പിച്ച് പറഞ്ഞയക്കാണ്. മൊബൈലിന്റെ സ്റ്റിയറിംഗ് ആണ് ഊരി പോയിട്ടുണ്ടായിരുന്നത്. അവനത് ഘടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നും കരുതി ഇരിക്കുമ്പോഴാണ് ചെൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ഓർമ്മ വരുന്നത്, അതായത് നമ്മുടെ ഷെൻസിയുടെ ചേട്ടൻ. അങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് പിടിച്ചിട്ട് മങ്കി പ്ലെയറുമായിരുന്ന സംഭവം ഉണ്ടല്ലോ അത് എടുത്ത് പിടിച്ച് അത് സ്റ്റിയറിംഗ് പോലെ ആക്കിയിട്ട് അവൻ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് യുൻലോങ്ങിന്റെ വണ്ടിയിൽ നിന്ന് പുകയൊക്കെ വരുന്നത് കാണുകയാണ്. ഇവനത് ശരിയാക്കാൻ പോയപ്പോൾ യുൻലോങ് ആണെങ്കിൽ കാര്യം നീ എൻ്റെ എതിരാളിയൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മളിൽ രണ്ടുപേരല്ലാതെ വേറൊരാളും ജയിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ ആ മറ്റുമായി തോൽപ്പിക്കാൻ നോക്കെന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞു വിടുകയാണ് അവനെ. അങ്ങനെ റേസിങ് കഴിഞ്ഞു. ഷെൻസിയിൽ ഇന്ന് വന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് കൂട്ടായിട്ട് എല്ലാവരും പലരും ഇങ്ങനെ ഒന്നിച്ചിതാക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. എക്സലൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതും കണ്ടു. അതിന് പ്രകാരമായിരിക്കും ഞങ്ങൾ സ്കോർ ഇടുന്നതെന്ന് പറയാണ്. ഇവിടെ നമ്മുടെ മൊഫയ്ക്കാണെങ്കിൽ തുരുതുരാ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ചോദിക്കുന്നവർക്കൊക്കെ ഓക്കെ റീഫണ്ട് തരാം, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഓക്കെ നമ്മളിതിന് പരിഹാരം കണ്ടെത്തും എന്ന മട്ടില് എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. സ്കോർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് നമ്മുടെ മാറ്റിയോയ്ക്കാണ്. പക്ഷെ ബോണസ് പോയിന്റ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊബൈലാണ് ഏറ്റവും കൂടുതൽ സ്കോർ വിൻ ചെയ്തിട്ടുള്ളത്. മാറ്റിയോ ആണെങ്കിൽ അവൻ എൻ്റെ അത്ര കഴിവില്ലാത്തവനാണെന്നൊക്കെ പറയുമ്പോൾ യുൻലോങ് അടക്കം എല്ലാവരും പറയുന്നുണ്ട് കാര്യം മൊബൈലും ഞാനും ഒരുപാട് മത്സരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഈ ഒരു ലെവലിൽ എത്തിയത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് അവൻ്റെ സ്കോർ അത്രയ്ക്ക് ഫെയർ ആണ്. അവൻ ഈ സ്കോർ കിട്ടി അവനത് വിൻ ചെയ്തതിൽ ഞങ്ങൾ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മാറ്റിയോ മാത്രം എതിരടിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ മൊബൈലേയും മാറ്റിയോയും ആണ് ഇവർ അവസാന റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്. രാത്രിയായപ്പോൾ നമ്മുടെ മൊബൈൽ ആവട്ടെ ഷെൻസിയെ കാണാനായിട്ട് വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അത് അവൾക്ക് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. എന്തിനാണെന്നൊന്നും അവൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ഷെൻസിയുടെ മനസ്സിലും ഒരു കുളിർമഴ പെയ്തൊരു പ്രതീതിയായിരുന്നു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് വി ഗോ ഫാസ്റ്റ് ഓൺ ട്രസ്റ്റ് എന്ന ഈ ഒരു ഡ്രാമയുടെ അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, എവിടെ പോയി കഴിഞ്ഞാലും അങ്ങോട്ട് തെരഞ്ഞു പിടിക്കുന്ന സ്നേഹം, അതുപോലാണ് നമ്മുടെ മൊബൈലിന്റെ കാര്യം. അവനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ അവളെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരവസ്ഥ കൊണ്ടാണ്. പക്ഷെ അവളുടെ മനസ്സിലാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അവന് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. ആ ഫ്യൂച്ചർ ലെവലിലേക്ക് അവനെ എത്തിക്കണം. അതിപ്പോൾ തൻ്റെ സ്നേഹമാണ് അതിന് തടസ്സമെങ്കിൽ അത് അവൾ മാറ്റി നിർത്തിയിട്ടാണ് അവനെ ആ ഒരു രീതിയിൽ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് പക്ഷെ അവന് മനസ്സിലാവുന്നില്ല എന്നല്ല, മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഇവൾക്ക് അറ്റൻഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കഥ ഏത് ഗതിയിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് പറയാം. നമ്മൾ വീഗോ ഫാസ്റ്റ് ഓൺ ട്രസ്റ്റും ഓൺലി ഫോർ ലവും ഒന്നിച്ചു കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസും വിത്ത് വിൻഡും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒന്നും നമ്മൾ മിസ് ആക്കുന്നൊന്നുമില്ല. അപ്പോൾ രണ്ടെണ്ണം കൂടെ കൊണ്ടുപോവുകയും പിന്നെ മറ്റത് ഒരെണ്ണം കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് അത് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ള നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ.